ഹായ് ഫ്രണ്ട്സ്, ഷാലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ചീരക്കൃഷിയെ പറ്റിയാണ്. ഇലകൾക്ക് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നത് കൊണ്ടും ഏറ്റവും കുറഞ്ഞ കാലയളവിൽ വിളവെടുക്കാൻ കഴിയുന്നതുമായ താരതമ്യേന വളരെ എളുപ്പവുമായ ഒരു കൃഷിയാണ് ചീരക്കൃഷി. ചീരക്കൃഷി വിജയിക്കണമെങ്കിൽ നല്ലോണം പരിചരണം വേണം. പരിചരണക്കുറവ് എപ്പോഴും സംഭവിക്കാറുണ്ട്. ചീര വിത്ത് നമ്മൾ മുളപ്പിക്കാനായി ഗ്രോബാഗിലോ തടങ്ങളിലോ ഒക്കെ വിത്ത് വിതറുമ്പോൾ അതിൽ ഉറുമ്പുകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉറുമ്പുകൾക്ക് ചീര വിത്ത് ഏറെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ്. ഗ്രോബാഗിന് ചുറ്റും അല്ലെങ്കിൽ തടത്തിന് ചുറ്റുമായിട്ട് മഞ്ഞപ്പൊടി വിതറിക്കൊടുത്താൽ ഉറുമ്പുകളുടെ ശല്യം കുറയുകയും അതുവഴി നമ്മൾ വിതച്ച എല്ലാ വിത്തുകളും മുളച്ചു വരികയും ചെയ്യും. നമ്മൾ തയ്യാറാക്കിയ ഗ്രോബാഗിൽ അല്ലെങ്കിൽ തടങ്ങളിൽ ചാണകപ്പൊടിയോ അതുപോലെ കമ്പോസ്റ്റോ ഇവ കലർത്തി വേണം വിത്ത് പാകാനായിട്ട്. വിത്ത് മുളച്ച ആദ്യത്തെ ഇലകൾ വിരിയുന്ന മുന്നേയുള്ള ദിവസങ്ങളിൽ നനവ് നമ്മൾ ശ്രദ്ധിക്കണം. ചെറുതായിട്ട് വെള്ളം തളിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ചൂടിനെ നേരിടാനുള്ള കരുത്ത് ഈ കുഞ്ഞു ചീരച്ചെടികൾക്കുണ്ട്. മണ്ണിൽ ആവശ്യത്തിന് പോഷകവും എപ്പോഴും ഈർപ്പവും വേണമെന്നു മാത്രം. ഗ്രോബാഗിൽ ചീരക്കൃഷി ചെയ്യുമ്പോൾ ധാരാളം വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം ഗ്രോബാഗ് വെക്കേണ്ടത്. ടെറസിലെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കൃഷിയാണ് ചീരക്കൃഷി. ചീരകൾ നടുമ്പോൾ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി പറിച്ചു നടുന്ന തൈകൾ ഈ ലായനിയിലൊന്നു മുക്കിയെടുക്കുന്നത് നല്ലതാണ്. അടിവളമായി കാലിവളം നൽകണം. ചാണകപ്പൊടി, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക് എന്നിവ ഒരേ അനുപാതത്തിൽ ചേർത്ത് ആഴ്ചയിലൊരിക്കൽ ചീരതടത്തിൽ വിതറുന്നത് നല്ലതാണ്. ഇതുപോലെ മൂത്ത ചെടികളിൽ നിന്ന് നമുക്ക് വിത്തുകൾ പാകി മുളപ്പിച്ചെടുക്കാവുന്നതാണ്. ചീരക്ക് വരുന്ന പ്രധാന രോഗമാണ് ഇലപ്പുള്ളി രോഗം. അതിനൊരു പ്രതിവിധിയാണ് ചുവന്ന ചീരയും പച്ച ചീരയും ഇടകലർത്തി വളർത്തുക എന്നത്. ഇത് കണ്ടോ, ഇതുപോലെ നട്ടുകൊടുത്താൽ മതി. ഇലകളിൽ കൂടുകൂട്ടുന്ന പുഴുക്കളെ നിയന്ത്രിക്കാനായി ഗോമൂത്രം ഗാന്ധാരിമുളക് മിശ്രിതവും നേർപ്പിച്ച് തളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തുടക്കക്കാർക്ക് ചീരക്കൃഷിയിൽ അറിയേണ്ടതായെല്ലാം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.